ജനുവരി 25 വിശുദ്ധ പൗലോസിന്റെ മാനസാന്തരം. ക്രിസ്തു മതത്തിന്റെ 10 ശത്രുവായിരുന്നു സാവൂൾ എന്നറിയപ്പെട്ടിരുന്ന പൗലോസ്. ക്രിസ്ത്യാനികളെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി കൊന്നൊടുക്കുന്നതിന് ഡമാസ്കസിലെ സംഘങ്ങൾക്ക് വേണ്ടി നിർദ്ദേശപത്രം വാങ്ങി പുറപ്പെടുവി. മാർഗമധ്യേ യേശുവിനെ കണ്ടുമുട്ടുന്ന ഏക അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തെ മുഴുവനും വ്യാഖ്യാനിക്കാം. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് ഏകവാക്യം തന്റെ ചടുലമായ വ്യക്തിത്വത്തിന്റെ തീക്ഷ്ണത ആകെ നിലം പരിശാക്കിയിരിക്കുന്നു എന്ന് പൗലോസ് തിരിച്ചറിഞ്ഞു. യേശുവിനെ തിരിച്ചറിയുവാൻ സാവൂളിന്റെ കണ്ണുകൾ തുറന്നു. തുടർന്ന് അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയിൽ ക്രിസ്തുവിന്റെ ദാസൻ ആയിത്തീർന്ന് ഏകരക്ഷകനെ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തന്റെ ശക്തിയാകെയും അദ്ദേഹം ഉപയോഗിച്ചു. ക്രിസ്തുവിനോടുള്ള പൂർണ്ണവും സ്വാതന്ത്ര്യവും വ്യക്തിപരവും സ്നേഹനിർഭരമായ ആത്മാർപ്പണമാണ് രക്ഷണീയമായ വിശ്വാസമെന്ന് മാനസാന്തരപ്പെട്ട വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നു. ഐക്യവാര പ്രാർത്ഥനയുടെ സമാപന ദിനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സ്ലീഹായുടെ മാനസാന്തര ദിനമാണ്. ഒരു സാവൂളിനെയെങ്കിലും മാനസാന്തരപ്പെട്ടു താനുള്ള വരം നാം ഓരോരുത്തരും ചോദിക്കുക.